മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമയെന്ന് വിശേഷിപ്പിക്കാവുന്ന മണിച്ചിത്രത്താൾ ആധുനിക സാങ്കേതിക വിദ്യയായ 4K ഡോൾബി അറ്റ്മോമസിലൂടെ വീണ്ടും പ്രദർശനത്തിനെത്തുന്നു. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം മനുഷ്യ മനസ്സുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠനം നടത്തുന്ന ഒരു അത്ഭുത ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ ചിത്രം നിർമ്മിച്ചത് സ്വർഗചിത്ര ഫിലിംസിന്റെ ബാനറിൽ സ്വർഗചിത്ര അപ്പച്ചനാണ്. സ്വർഗചിത്രയും മാറ്റിനി നൗ എന്ന കമ്പനിയും ചേർന്നാണ് ഇത് പുറത്തിറക്കിയത്. മലയാള സിനിമയിൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കിയ ഈ ചിത്രം ഹ്യൂമർ, ഹൊറർ, ത്രില്ലർ ജോണറിലുള്ളതാണ്. പ്രേക്ഷകർക്ക് ഏറെ ദൃശ്യാനുഭവം നൽകി രസിപ്പിച്ച ചിത്രം വീണ്ടും ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് പുതിയൊരു കാഴ്ചാനുഭവം നൽകുമെന്നതിൽ സംശയമില്ല. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിലെ ഡോക്ടർ സണ്ണി ജോസഫ്, നകുലൻ, ഗംഗ എന്നീ കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലെന്നും മായാതെ നിൽക്കുന്നതാണ്. നെടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ്, വിനയപ്രസാദ്, കുതിരവട്ടം പപ്പു, KB ഗണേഷ് കുമാർ, KPS ലളിത തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കളും അണിനിരക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ മധ്യ കേരളത്തിലെ ഒരു ഈഴവ പ്രമാണി കുടുംബത്തിൽ നടന്ന ദുരന്ത സംഭവമാണ് ഈ കഥയെ സ്വാധീനിച്ചിരിക്കുന്നത്. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആലമൂട്ടിൽ തറവാടിന്റെ മറ്റെല്ലാ ചരിത്രവും വിസ്മരിച്ചുകൊണ്ട് ആളുകൾ ഇന്നും ചിന്തിക്കുന്നത് മണിച്ചിത്രത്താഴിന്റെ കഥയെക്കുറിച്ചാണ്. മണിച്ചിത്രത്താഴിന്റെ മികച്ച വിജയത്തിന് പിന്നിലും ചിത്രത്തിന്റെ തിരക്കഥ തന്നെയായിരുന്നു. ചിത്രത്തിൽ ശോഭനയുടെ കഥാപാത്രത്തിന് പ്രേരണയായത് മധുമുട്ടം ചെറുപ്പത്തിൽ തന്റെ അമ്മയിൽ നിന്നും കേട്ട പഴങ്കഥകളായിരുന്നു. വളരെയധികം ഗ്രാഫിക്സ് ആവശ്യമായിരുന്ന ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. പക്ഷേ അന്ന് അതിനുള്ള സാങ്കേതിക വിദ്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ തികച്ചും റിയലിസ്റ്റിക്കായാണ് ഈ ചിത്രം ചിത്രീകരിച്ചത്. സങ്കീർണമായ ഒരു മനോരോഗത്തെ ശോഭനയിലൂടെ ചിത്രത്തിൽ കാണിക്കുമ്പോൾ തന്നെ ഒരു ലഘു മനോരോഗത്തെ കുതിരവട്ടം പപ്പുവിലൂടെയും ഹാസ്യകരമായി ചിത്രത്തിൽ കാണിച്ചിരുന്നു. തുടക്കത്തിലെ ഇന്നസെന്റ് ഗണേഷ് കുമാർ കോമഡിയും കുതിരവട്ടം പപ്പുവിന്റെ മന്ത്രവാദവും നമുക്കെല്ലാം മറക്കാൻ കഴിയാത്ത രംഗങ്ങളാണ്. കുതിരവട്ടം പപ്പുവിന്റെ "എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ" എന്ന ഡയലോഗും മോഹൻലാൽ കളിയാക്കി വിളിക്കുന്ന "കിണ്ടി കിണ്ടി" എന്ന ഡയലോഗും ഇന്നും ആരാധകർ മറന്നുകാണില്ല. അത് ആളുകളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മധുമുട്ടവും ഫാസിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഛായാഗ്രഹണം ആനന്ദകുട്ടൻ. ഓഗസ്റ്റ് 17 ഈ ചിത്രം പ്രദർശനത്തിനെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.